ഹായ്, ശരിക്കും നാട്ടുരുചി പുതിയ രുചിയുടെ പുതിയ രസക്കൂട്ടുകൾ തേടിയുള്ള യാത്രയിലാണ് ഒരുപാട് ഒരുപാട് വിഭവങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് എത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ചെയ്തു നോക്കുക. ശരിക്കും ഇന്ന് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ആ ചിരിയിലൂടെ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം നേടിയ ശ്രീമതി കനകലതയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ കനകലത ചേച്ചി വീട്ടിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് ഒരു ചേച്ചിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു വിഭവം നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കണമെന്ന്. തീർച്ചയായിട്ടും നമുക്ക് ചേച്ചിയെ ഒന്ന് കാണാനുള്ള സമയമായിരിക്കുകയാണ്. കമാൺ കമാൺ. ഹായ് ചേച്ചി. ഹായ്. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ആണല്ലേ, ഞങ്ങളും ചേച്ചിയെ കാണാനുള്ള ഒരു സ്പെഷ്യൽ വിഭവത്തിനുള്ള വെയിറ്റിംഗിലാണ്. റെഡിയാണല്ലോ. ഇന്ന് ചേച്ചി ഓണമായിട്ട് നമുക്ക് എന്തൊക്കെയോ നാട്ടുരുചിക്ക് എന്തൊക്കെയോ സ്പെഷ്യൽ തരാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. റെഡിയല്ലേ ചേച്ചി? റെഡിയാണ് ചേച്ചി, റെഡിയാണ്. എന്താണ് ചേച്ചി ഒരു സ്പെഷ്യൽ? ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കരിക്കും പായസം. വെറൈറ്റി വെറൈറ്റി എപ്പോഴും വെറൈറ്റി സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ചേച്ചി. ശരിയാണോ? തീർച്ചയായും. ഷേക്കേ കുടിച്ചിട്ടുള്ളൂ. വാ, സൂപ്പർ ഏട്ടാ. എന്തൊക്കെയാണ് ചേച്ചി ഇതിന് വേണ്ടത്? കരിക്ക്, അതായത് ഭയങ്കര വിളഞ്ഞല്ല, ഒരു ഇളം കരിക്ക്, ഒരു 5 കരിക്കെങ്കിലും മിനിമം വേണം. പിന്നെ കുറച്ച് ചൊവ്വേരി, അത് ഒരു കൊഴുപ്പിന് വേണ്ടിയാ, കാരണം കരിക്കിന് കൊഴുപ്പുണ്ടാവില്ലല്ലോ. പിന്നെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, പാല്, മിൽക്ക് മെയ്ഡ്, പഞ്ചസാര, ഇതെല്ലാം കൂടിയാണ് നമ്മുടെ കരിക്കിന്റെ ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആരംഭിക്കാം? തീർച്ചയായിട്ടും ആരംഭിക്കാം. അപ്പൊ നമ്മള് അടുപ്പ് എത്തിച്ചിരിക്കുകയാണ്. പാത്രം ചൂടാവാൻ വേണ്ടി ഒരിത്തിരി വെയിറ്റ് ചെയ്യണം. അത് നമ്മള് കുറച്ച് നെയ്യ് ഒഴിക്കുന്നു. പാത്രം നല്ല ചൂടായി. ഇനി അതിന്റെ അകത്തോട്ട് നമ്മള് അണ്ടിപ്പരിപ്പ് ഇടുന്നു. ഞാൻ ഇട്ടുതരായിരുന്നു. വിശ്വാസമില്ല ചേച്ചി, അത് അടിച്ചു പറ്റുന്നതാണ്. അതെ, അതൊന്ന് ചെറിയ മൂപ്പാവുമ്പോഴത്തേക്ക് കിസ്മിസ് ഇടുന്നു. അങ്ങനെ നമ്മുടെ കാഷ് നട്ട് ഏകദേശം മൂത്ത് വരികയാണ്. പായസം റെഡിയാവും. അരമണിക്കൂർ പോലും വേണ്ട, പെട്ടെന്ന് ചെയ്യാന പായസം. അതിനുശേഷം ഓക്കേ, നമ്മുടെ കരിക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ് നട്ടും മുന്തിരി അതിലോട്ട് തട്ടുക. കരിക്ക് ചെറുതായിട്ടൊന്ന് പീസ് പീസായിട്ട് അരിഞ്ഞ് വെക്കണം. ഓക്കേ, ഇന്ന് കുറച്ചുകൂടെ നമ്മൾ നെയ്യ് ഒഴിക്കുകയാണ്. ഓക്കേ, നമ്മളെ കരിക്ക് ഇട്ടതിന് ശേഷം വരണ്ട് വരണം. പക്ഷെ ഇപ്പോഴും നമ്മുടെ കനകലത ചേച്ചി ഒരു കനകം പോലെ തിളങ്ങുകയാണ്. എന്താണ് ഇതിന്റെ സീക്രട്ട്? ഞാൻ യോഗ ചെയ്യുന്ന ആളാ. 10-25 വർഷമായിട്ട് ഞാൻ സ്ഥിരം യോഗ ചെയ്യും. അത് ശരി. യോഗ ചെയ്യുന്നോണ്ട് ഒരു അസുഖം ഉണ്ടാവില്ല. എനിക്കൊരു ജലദോഷം പോലും വന്നിട്ട് വർഷങ്ങളായി. ഞാൻ പ്രൊഫഷണൽ നാടകത്തിൽ നിന്നാണ് സിനിമയിലേക്ക് വന്നത്. അപ്പൊ ആദ്യം ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് നാടകത്തിൽ വന്നത്. അപ്പൊ ഈ പലയിടത്തും ചെന്ന് നാടകത്തിനെ പലയിടത്തും ചെന്ന് പല വെള്ളത്തിലൊക്കെ കുളിച്ച് എനിക്ക് ഈ സൈനസൈറ്റിസിന്റെ അസുഖം ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചിലെനിക്ക് മസിൽ പിടിക്കുമായിരുന്നു, നമ്മൾ കാലിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു നടക്കുമ്പോ. അപ്പൊ ഞാൻ യോഗാചാര്യന്റെ അടുത്തൊന്നും പോയി യോഗ ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് യാദൃശ്യമായിട്ട് ഒരു പുസ്തകം കിട്ടി, യോഗ ബുക്ക് കിട്ടി, പടമൊക്കെ ഉള്ള. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്തു 8-10 വർഷം. സത്യം പറഞ്ഞ ഈ സൈനസൈറ്റിസ് അസുഖം എന്നെ വല്ലാതെ വലച്ചു. നാടകത്തിനൊക്കെ പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഈ ഇവിടെയൊക്കെ ഭയങ്കര പെയിനാ, തലവേദന. അങ്ങനെ ഞാൻ ഈ യോഗ ബുക്ക് വെച്ചിട്ട് ആ പടം നോക്കി അതിൻ്റെ അകത്തുള്ള പല പല ആസനങ്ങളും പ്രാക്ടീസ് ചെയ്ത് എൻ്റെ ദൈവമേ, എനിക്കറിയില്ല, എൻ്റെ സൈനസൈറ്റിസ് മാറി, എൻ്റെ മസിൽ പിടിക്കുന്ന ആ പെയിനും മാറി, കംപ്ലീറ്റ് ഫിസിക്കലി ജലദോഷവും പനിയും ഒക്കെ വന്നിട്ട് തന്നെ വർഷങ്ങളായി. അതിന്റെ കളർ മാറണമായിരിക്കും, ചെറുതായിട്ടൊന്ന് ബ്രൗണായി വരണം. ഓ, ബ്രൗണിഷ്. അല്ലെങ്കിൽ നെയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വരണ്ട് നെയ്യിൽ വിളിപ്പിക്കുകയാണ് നമ്മള്. ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണ്ടേ? പിന്നെ തീർച്ചയായിട്ടും. നമ്മൾ എന്ത് ചെയ്താലും അത് ടേസ്റ്റ് ആയിരിക്കണം. ഈ പാചകം ഒരു കലയെന്ന് പറയുന്നത് പാചകം ഒരു കലയാ, രണ്ടും ഉണ്ട്. ഇപ്പൊ രണ്ടുമില്ല, ജീവിക്കാൻ പറ്റൂല, സമൂഹത്തിൽ ജീവിച്ചു പോണ്ടേ. ചേച്ചി, എന്തെങ്കിലും ഓണത്തിന് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പണ്ട് കണ്ടോന്റെ മതിലിയാടി പോയി. മതിലിച്ചാട്ടം ഒരു കലയായിരുന്നു അല്ലേ പണ്ട്? ആ, എനിക്കത് വളരെ ഇഷ്ടമുള്ള കാര്യാ. കണ്ടോറം മാവി കയറി മാങ്ങ പറിക്കുക, പൂ പറിക്കുക. ഞാൻ ഒരു ആൺകുട്ടികളുടെ സ്വഭാവമായിരുന്നു അത്. എന്തെന്നറിയാം, ഞാൻ താമസിച്ചൊക്കെ ഏകദേശം എന്റെ കൊച്ചിലൊക്കെ വാടക വീടുകളിലാണ്. വാടക വീട്ടിൽ അവിടെ ഒന്നും പൂവൊന്നുമില്ല, നമുക്ക് വയ്ക്കാനും പറ്റില്ല, വയ്ക്കാനും പറ്റില്ല. എന്റെ കൂടെയുള്ള എന്റെ കൂട്ടുകാർ പിള്ളേർക്കൊന്നും മതിലാടാനുള്ള ധൈര്യം ഇല്ല. എനിക്ക് ഹൈറ്റ് ഉള്ളത് കൊണ്ട് കൊച്ചിയില് നല്ല പൊക്കമായിരുന്നു. ഒറ്റൊരു കേട്ടം കയറുമ്പോ മതിലാവും, പടാന്ന് ഒറ്റ ചാട്ടമാണ്. പലയിടത്തും പട്ടിയിട്ട് ഓടിച്ചിട്ടുണ്ട്. നല്ല എൻജോയ് ആയിരുന്നു, കാരണം അങ്ങനത്തെ ഒരു ഓണം എന്ന് പറയുന്നത് നമുക്കെല്ലാം കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം ഇതായിട്ട് നമുക്ക് പാല് എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പാലൊഴിക്കുകയാണ് ആവശ്യത്തിനുള്ള പാല്.
ചേച്ചി ഇപ്പൊ എല്ലാം കൂടി ഒരു നല്ല നമ്മുടെ ബോളിയുടെ കളർ പോലെ ഇങ്ങനെ നെയ്യൊക്കെ ഇരിക്കണം. എനിക്ക് നെയ്യ് അതിക്കാൻ പറ്റത്തില്ല, കൺട്രോൾ പോകുന്നു. ഇതിലോട്ട് ഒഴിക്കണം, ഇതിലൊരു കൊഴുപ്പിന് വേണ്ടിട്ടാ. ഇതിലോട്ട് ഒഴിക്കുമ്പോ ഇത് വെന്ത് വരുമ്പോ ഒന്ന് കുറുകി നല്ല ഒരു ടേസ്റ്റും ആയിരിക്കും. കുറച്ച് കട്ടിയും തിക്നെസ്. അപ്പൊ അതായത് നമുക്ക് കരിക്ക് നല്ലൊരു ബ്രൗണിഷ് കളറിലോട്ട് വരുമ്പോ കുറച്ച് കുതിർത്ത് വെച്ച ചൗവരി അതിലോട്ടിട്ട് വീണ്ടും ഇളക്കുക. നന്നായിട്ട് ഇളക്കണം. എന്തായാലും എല്ലാവരും അത് ചെയ്തു നോക്കണം കേട്ടോ. കാരണം ചേച്ചി പറയുന്ന ഓരോ ടിപ്പും ചെയ്താലേ ചേച്ചിയുടെ ഇതേ കൈപുണ്യം നിങ്ങൾക്കും കിട്ടും. ഒരു രണ്ടു വർഷം മുമ്പ് എന്റെ മനസ്സിൽ തോന്നിയതാണ് ഈ കരിക്ക് വെച്ച്. നമ്മള് ചക്ക വെച്ച് പായസം ഉണ്ടാക്കുന്നു, ഏത്തപ്പഴം വെച്ച് പായസം ഉണ്ടാക്കുന്നു, മാങ്ങാ പായസം ഓൾറെഡി എല്ലാത്തിലും തേങ്ങ ഉണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ തോന്നി ഈ കരിക്ക് വെച്ച് പായസം ട്രൈ ചെയ്ത് രണ്ടു വർഷം മുമ്പ് ഞാൻ എന്റെ വീട്ടില് എനിക്ക് അന്നത്തെ രണ്ട് വർഷത്തെ മാസ്റ്റർ പീസ് ആണ് വീണ്ടും നമ്മുടെ നാട്ടുരുചിയിൽ ഇന്ന് നിങ്ങൾക്കായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു മധുരപ്രേമിയാണ്. ആണല്ലേ. എന്റെ തടിയുടെ രഹസ്യം തന്നെ മധുരമാണ്. അപ്പൊ എനിക്ക് പായസം വെച്ച് കുടിക്കണോ എന്ന് പറയുമ്പോ ഞാൻ ഇതെല്ലാം വാങ്ങിക്കും, എല്ലാം ഞാൻ തന്നെ കയറി ഇറങ്ങി. ചേച്ചി ഇപ്പൊ പാചകം ചെയ്തപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത് പ്രിയം സിനിമയിലെ രംഗമാണ്. കാരണം പ്രിയത്തിൽ ഒരുപാട് അനുഭവിച്ചു അല്ലേ, നമ്മളൊക്കെ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. കാരണം ആ പിള്ളേരുടെ എല്ലാ കുരുത്തക്കേടനും ചേച്ചി ഇണകരാ അല്ലേ. അതുപോലെ തന്നെ അരഞ്ഞാണവും ജ്യോതിച്ചേട്ടൻ്റെ അരഞ്ഞാണം മേടിക്കുന്നു, ഒരു നല്ലൊരു സീനായിരുന്നു. നല്ല ക്യാരക്ടറാണ്. എങ്ങനെയുണ്ടായിരുന്നു കോമഡി ഫിലിം ആയതുകൊണ്ട് അത് എവിടെ ചെന്നാലും ആൾക്കാർ ഞാൻ എത്ര 10, 325 പടം സിനിമ. പക്ഷേ ആൾക്കാരുടെ കൂടുതൽ മനസ്സിൽ നിൽക്കുന്ന ഈ വാർദ്ധക്യ പുരാണം, ഈ പ്രിയം, ആദ്യത്തെ കൺമണി, കിരീടം, കോമഡി അല്ല എങ്കിലും ഇങ്ങനെയുള്ള കുറെ ചിത്രങ്ങളാണ് ഏറ്റവും ആൾക്കാർ നിൽക്കുന്നത്. പ്രിയമാണ്. ചേച്ചിയുടെ അഭിപ്രായം എന്താണ്, നമ്മളെ കരയിപ്പിക്കാനാണോ ചിരിപ്പിക്കാനാണോ എളുപ്പം? അയ്യോ, ചിരിപ്പിക്കാൻ വലിയ പാടാ. പിന്നെ ഒന്നാമത് എല്ലാ മനുഷ്യനും ഓരോരുത്തർക്കും അവരുടെ ടെൻഷൻ ഉണ്ട്. അത് കാശുള്ളവനായാലും ശരി, പിന്നെ പാവങ്ങളായാലും ശരി, സമൂഹത്തിലെ ഏത് കാറ്റഗറി പെട്ട ആൾക്കാരായാലും പലമാതിരി ടെൻഷൻ ഉണ്ട്. അപ്പൊ ഈ ടെൻഷൻ പിടിച്ച് ഇങ്ങനെ ആൾക്കാരെ ഒന്ന് ചിരിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാ. ഇനി നമുക്ക് അടുത്ത ഇതിനകത്ത് മിൽക്ക് മെയ്ഡ് ഇത് മുഴുവൻ ഒഴിക്കണോ? ഇതൊക്കെ ലാസ്റ്റ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അയ്യ കാനകലത് ഒരു പായസം ഉണ്ടാക്കി, കരിക്കും പായസം എന്ന് പറഞ്ഞ വലിയ ഗമ്മയിൽ വന്നുണ്ടാക്കി കൂതറ പായസം കഴിക്കാൻ കൊള്ളൂല എന്നുള്ള നാളെ നിങ്ങൾ തന്നെ പറയില്ലേ. ഞാൻ പറയാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഒഴിക്കുന്നത്. അതെ ചേച്ചി, ഇത്രയും നേരം ഇവിടെ പിടിച്ച് ഈ മണമൊക്കെ പിടിച്ച് ചേച്ചിയുടെ അടുത്ത് നിൽക്കുന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് അരട്ടിനൊക്കെ ഒന്നിച്ചിരുന്ന് കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് പഞ്ചസാര അടിയാം. ആവശ്യത്തിന് പഞ്ചസാര കൂടുതലുള്ളവർ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കൂ. അതെ അതെ. 82 ഞാൻ സിനിമയിൽ വന്നത്. 82 ചില്ലെന്ന് പറഞ്ഞ പടത്തിലാണ് ഞാൻ ഫസ്റ്റിൽ അഭിനയിച്ചത്. അപ്പൊ ഞാൻ എത്ര വർഷമായി, 36 വർഷമാ. ഈ 36 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന എനിക്ക് എനിക്കെല്ലാം എന്റെ ലൈഫിലെല്ലാം എന്റെ തൊഴിലാണ്, എന്റെ പ്രൊഫഷൻ അഭിനയം. എല്ലാ ഫെസ്റ്റിവലും ഭയങ്കര സന്തോഷമുള്ള സൂപ്പറായി. അതിന്റെ മണം എനിക്ക് വരുന്നുണ്ട്. ഏതാണ്ട് എല്ലാം റെഡിയായി വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ ഇരുന്നാൽ ഇനി നമുക്ക് ഇതിന്റെ അകത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക ആഡ് ചെയ്യണം. ബാലൻസ് ആയിട്ടുണ്ടായിരുന്ന അത് മാത്രമേ ഏറ്റവും ലാസ്റ്റ് മണത്തിനായിട്ട്. അതെ അതെ, മണോ ഗുണോ അല്ല ഏലക്ക. എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് കരിക്കും പായസം കുടിക്കാൻ. ആണോ? ഞാൻ ഇതിപ്പം കുടിക്കുന്നെങ്കിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമായിരിക്കും. ആണല്ലേ, വളരെ മനോഹരമായിട്ട് ചേച്ചി പാലിച്ചു. ഇത് കാണുന്നുണ്ടല്ലോ കരിക്കും പായസം എന്തൊക്കെ ചേരുവകളാണ് ചേർക്കേണ്ടതെന്ന്. എല്ലാരും ഓണമാണ് വരുന്നത്, പരീക്ഷിക്കുക. നല്ല ടേസ്റ്റ് ആണ്, ശരീരത്തിന് നല്ലതാണ്. ഇത് കുടിക്കുമ്പോ മനസ്സിനും ഒരു കുളിർമ കിട്ടും, തണുപ്പുണ്ടാകും. കരിക്കല്ലേ, ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നാച്ചുറലി ചെയ്ത ഒരു നാച്ചുറൽ സാധനം കൂടി വേണമെങ്കിൽ പറയാം നമ്മുടെ കരിക്കും പായസത്തിന്. അപ്പോ ഓഫിക്കാൻ പോകണം. നമ്മുടെ പായസം റെഡിയാണ്. കരിക്കും പായസം റെഡിയാണ്. എനിക്ക് കുറച്ച് എത്ര നേരം കൊണ്ട് മനുഷ്യന് ക്ഷമാറിയൊരു സാരമില്ലേ. ചൂടോടെ എടുത്ത് മുന്തരുത്. ഇല്ല ഇല്ല ഇല്ല.
നല്ല ചൂടുണ്ട്. സൂപ്പർ ഇതി സൂപ്പർ ഏട്ടാ, സൂപ്പർ മെഗാഹിറ്റ്. ശരിക്കും ഇതൊരു പ്രസ്ഥാനമാണ് ചേച്ചി പറഞ്ഞതുപോലെ. ചിരിച്ചുകൊണ്ട് തമാശയോടുകൂടി നമ്മൾ വളരെ എൻജോയ് ചെയ്ത് ഇന്നത്തെ നാട്ടിലൊരു അതിനേക്കാളൊക്കെ വളരെ നന്നായിട്ട് ഞങ്ങളുടെ വ്യൂവേഴ്സിനോട് പറയുകയാണ്, നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം, ഞാൻ ഗ്യാരണ്ടിയാണ്. ചേച്ചി ഒരു സൂപ്പർ സാധനമാണ് നമുക്ക് ഇന്ന് ഉണ്ടാക്കി തന്നേട്ടാ. താങ്ക് യു ചേച്ചി. ഓണം ഓരോ പായസം വെച്ച് പരീക്ഷിക്കുക. ഫസ്റ്റ് ഡേയിൽ തിരുവോണത്തിനന്ന് കഴിക്കും പായസം തന്നെ വെക്കുക. വളരെ മനോഹരമായിരിക്കും. അതായത് എല്ലാവർക്കും ഈ നാട്ടുരുചിയുടെ വക ഒരു സ്പെഷ്യൽ ഓണാശംസകളാണ്. ഹാപ്പി ഓണം ചേച്ചി. ഐശ്വര്യവും സമ്പൽ സമൃദ്ധവും ആയുരാരോഗ്യം നിറഞ്ഞ ഒരു ഓണം മലയാളികൾക്ക് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.